അൾട്രാ കെയർ പോളിക്ലിനിക് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ എന്ന സ്ഥാപനം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി കാഷ്വാലിറ്റി ഗേറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കെ മുരളീധരൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. കെ കെ രമ എം എൽ എ റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം ഉദ്ഘാടനം ചെയ്തു. ൊക്കെ പലപ്പോഴും വ്യത്യസ്ത ലാബുകളിൽ നിന്ന് കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള സൈറ്റുകൾ ഒരുപാട് രോഗികളുടെ ജീവനില അപകടിച്ച സംഭവങ്ങളുണ്ടായി. എന്നാൽ ഇന്ന് കാലം മാറിയപ്പോൾ മോഡേൺ ആയിട്ടുള്ള മെഷീൻസ്, മോഡേൺ ടെക്നോളജി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു രോഗിയുടെ ചികിത്സ എന്ന് പറയുന്നത് എന്താണ് രോഗം എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ചികിത്സ നടക്കുന്നത്. ചികിത്സയുടെ മുഖ്യ ഘടകം ഇതിൻ്റെ പരിശോധനയാണ്. ഏതാണ് രോഗം എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വേണം ഡോക്ടർക്ക് പരിശോധനയും അതിൻ്റെ കാര്യങ്ങളും നിർവഹിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിവിടായി വളരെ വികാരം ചെയ്ത ഈ ഡയഗ്നോസ്റ്റിക് സെൻ്ററിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഡയഗ്നോസ് ചെയ്യാനും രോഗം എന്താണെന്ന് നിർണ്ണയിക്കാനും അത് രോഗിയുടെ ആ രോഗം മാറ്റാനുമുള്ള സന്ദർഭം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നോക്കാതെ നമ്മളാരും രോഗികളാവണം എന്ന് ഇഷ്ടപ്പെടുന്നവരല്ല. പക്ഷേ നമ്മളറിയാത്ത പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ വസ്തുത പുറത്ത് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഈ ലാബിലെ ഡോക്ടറുകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻസാണ് ഇവിടെ ഏർപ്പെടുത്തിയത് എന്ന കാലങ്ങളിൽ വളരെ ചായക്കാർക്കുണ്ട്. എല്ലാ നന്മകളും ഈ സ്ഥാപനം ചെയ്യാൻ കഴിയും. ഏറ്റവും ആധുനികമായ രീതിയിൽ ലാബറട്ടറിയും എക്സ്റേയും ഫാർമസിയും ഉൾപ്പെടെ സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ സമുദായത്തിൽ നിന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അൾട്രാ കെയർ ലാബ് പോളിക്ലിനിക്. അപ്പം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ കഴിയട്ടെ. ഇതിൻ്റെ നല്ല രൂപത്തിലുള്ള സേവനം ലഭിച്ചുകൊണ്ട് എല്ലാ രോഗികൾക്കും എല്ലാ ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം ഏറ്റവും സുതാര്യമായും ഏറ്റവും വേഗത്തിലും വളരെ ചിലവ് കുറഞ്ഞും ലഭിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത് രൂപകൽപ്പന ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിൻ്റെ എല്ലാവിധ മുന്നോട്ടുള്ള പോക്കിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജിത എ പി, അജിത, ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, ഡോക്ടർ അലി, ഡോക്ടർ ഷിബിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.